ഹായ് ഹലോ, നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അയർലൻഡിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ഇവിടുത്തെ താമസരേഖയായ IRP കാർഡ് അപ്ലൈ ചെയ്യുന്നതിൽ നിലവിൽ വന്ന മാറ്റങ്ങളാണ്. ഡബിൾ അടക്കമുള്ള 6 കൗണ്ടുകളിലേക്ക് താമസിക്കാനായിട്ട് വരുന്നവർക്കാണ് ഈ മാറ്റങ്ങൾ ബാധകം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഈ കൗണ്ടുകളിൽ ഏതെങ്കിലുമാണ് നിങ്ങൾ താമസിക്കാൻ വരുന്നതെങ്കിൽ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ IRP കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. IRP കാർഡിന് വേണ്ടിയിട്ടുള്ള ആ രജിസ്ട്രേഷൻ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് മുമ്പ് ഈ കൗണ്ടുകളിൽ ഉണ്ടായിരുന്നവരെല്ലാം ഇമിഗ്രേഷൻ സെന്ററിൽ വിളിച്ചിട്ടായിരുന്നു തങ്ങളുടെ അപ്പോയിന്റ്മെന്റുകൾ എടുത്തിരുന്നത്. ഇമിഗ്രേഷൻ സെൽഫ് സർവീസ് ഓൺലൈൻ പോർട്ടൽ നിലവിൽ വന്നിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ഹെൽപ്പ് ഡെസ്ക് വിധാനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറി അപ്പോയിന്റ്മെന്റുകളെല്ലാം ഇപ്പോൾ ഓൺലൈൻ വഴി ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ, അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നില്ല, മാറ്റങ്ങൾ വരുത്താൻ, അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാൻ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ പോർട്ടൽ വഴി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് പറഞ്ഞ കൗണ്ടുകളിലെല്ലാം നേരത്തെ ഓൺലൈൻ വഴി നമുക്ക് IRP കാർഡ് റിന്യൂ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ മറ്റ് കൗണ്ടുകളിലുള്ളവർക്ക് അത് ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ അയർലൻഡിൽ മൊത്തം IRP കാർഡുകൾ ഇനി ഓൺലൈൻ വഴി മാത്രമേ റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. IRP കാർഡ് ഓൺലൈനായിട്ട് എങ്ങനെ റിന്യൂ ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ തുടർന്ന് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. IRP കാർഡ് എങ്ങനെ എടുക്കാമെന്നതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആവശ്യമുള്ളവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ മുകളിൽ ലൈക്ക് ബട്ടണിലും അതുപോലെ തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒക്കെ കൊടുത്തേക്കാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സംശയങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഓൺലൈൻ പോർട്ടലിൽ എങ്ങനെ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുക്കാമെന്ന് നോക്കാം. നിങ്ങൾ കാണുന്ന ഇമിഗ്രേഷൻ പോർട്ടലിലേക്ക് വരാനായിട്ട് portal.immigration.in എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലേക്ക് വരാവുന്നതാണ്. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ലോഗിൻ ഓർ രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവുക. അവിടെ ID ഉള്ളവർക്ക് തങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡും കൊടുത്തിട്ട് അത് ലോഗിൻ ചെയ്യാം. ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഡോണ്ട് ഹാൻ അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. അവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അത് എൻ്റർ ചെയ്തിട്ട് സെൻഡ് വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുക. നമ്മുടെ ഇമെയിൽ ലഭിക്കുന്ന വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്തിട്ട് ഇമെയിൽ വെരിഫൈ ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കൺട്രി കോഡ് ചെയ്യുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. തുടർന്ന് നാഷണാലിറ്റി, കൺട്രി ഓഫ് ബർത്ത്, ഡു യു ഹാവ് എ പാസ്പോർട്ട്, പേസ് കൊടുത്തിട്ട് നമ്മുടെ പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. തുടർന്നാണ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ പാസ്വേഡിൻ്റെ ക്രൈറ്റീരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ആ പാസ്വേഡ് കൺഫേം ചെയ്യാനായിട്ട് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ടാണ് അവിടെ സെൻഡ് കോഡ് കൊടുത്ത് മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാനായിട്ടാണ് അവിടെ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം. എഗ്രി കൊടുത്ത് മുന്നോട്ട് പോവാം. ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുന്നത് IDPAL മൊബൈൽ ആപ്പ് വഴിയാണ്. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ ഫോണിൽ ലഭിക്കാനായിട്ട് ഇവിടെ കാണാം, സെൻഡ് ടെസ്റ്റ് മെസ്സേജ്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. അതല്ലെങ്കിൽ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാലും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് അവരത് റിവ്യൂ ചെയ്തതിന് ശേഷം വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്നും പറഞ്ഞ് നമുക്ക് ഫോണിൽ മെസ്സേജ് ലഭിക്കുന്നതാണ്. രജിസ്റ്റർ ആകാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഇമെയിലിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോകും. ആ കോഡ് അവിടെ എൻ്റർ ചെയ്തിട്ട് ഇത് വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയ അക്കൗണ്ടിൽ അവിടെ ധാരാളം ഓപ്ഷൻസ് കാണാം. നമുക്കിവിടെ IRP കാർഡിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതുകൊണ്ട് ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഡബ്ലിൻ കെ രജിസ്ട്രേഷൻ ഓഫീസിൽ ഡബ്ലിൻ, കോർക്ക്, ഇഡ്ലെയർ, മീത്ത്, ലിമറിക്ക്, വിക്ലോ എന്നീ കൗണ്ടുകളിലുള്ളവർക്കാണ് പറ്റുന്നത്. നിങ്ങൾ അയർലൻഡിലെ അനദർ കൗണ്ടികളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ ഗാർഡ് ഇമിഗ്രേഷൻ ഓഫീസിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് ഓർക്കുക. അവിടെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം സ്റ്റാർട്ട് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോകും. ഇവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. നമ്മുടെ കൗണ്ടി സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. തുടർന്ന് നോ കൊടുത്ത് അടുത്ത പേജിലേക്ക് പോകാം. ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഇവിടെ യെസ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. പെർമിഷൻ ടൈപ്പ് സെലക്ട് ചെയ്യാനായിട്ടാണ്. ആ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിവിധ ടൈപ്പുകൾ കാണാം. അവിടെ നിന്ന് നമ്മുടേത് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ നമ്മളിവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും സീൽ ചെയ്യുന്നുണ്ട്. അതിൽ നോക്കിയാൽ നമുക്ക് ഏത് വിസയാണെന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. തുടർന്ന് അവിടെ കാറ്റഗറി സെലക്ട് ചെയ്യണം. അവിടെ കൊടുത്തിട്ടുണ്ട് സ്പോസ് ഓഫ് ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് ഹോൾഡർ, അങ്ങനെ കാറ്റഗറി ഏതാണോ ആ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. അടുത്തത് നമ്മൾ അപ്പോയിൻമെൻറ്റായിട്ട് പോകുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടാണോ ഫാമിലി ഗ്രൂപ്പായിട്ടാണെന്നാണ്. അതേതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. തുടർന്ന് ഇമിഗ്രേഷൻ ഓഫീസ് സെലക്ട് ചെയ്യാനായിട്ടാണ്. അവിടെ ആകെ ഡബ്ലിൻ ഇമിഗ്രേഷൻ ഓഫീസ് മാത്രമാണുള്ളത്. അത് സെലക്ട് ചെയ്ത്
കണ്ടിന്യൂ കൊടുത്ത് അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജിൽ ഡേറ്റ് സെലക്ട് ചെയ്തിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റും ടൈമും കൊടുത്തിട്ടുണ്ട്. ആ ടൈം ഏതാണ് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ആ ടൈമും സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റും ടൈമും ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ടാണ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകാം. തുടർന്ന് കാണാം കൺഗ്രാജുലേഷൻസ് ഓൺ സക്സസ്ഫുള്ളി ബുക്കിംഗ് യുവർ അപ്പോയിൻമെൻറ്റ്. അവിടെ ബുക്കിംഗ് നമ്പർ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഇമെയിലിൽ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ ഇമെയിൽ ലഭിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യുക. ഇമെയിലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വായിച്ചു നോക്കി മനസ്സിലാക്കുക. ഇമെയിലോടൊപ്പം അഡ്രസ് ഫോമിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഈ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് ടൈപ്പ് ചെയ്തുകൊണ്ട് വേണം അപ്പോയിൻമെൻറ്റ് ഡേറ്റിൽ ഇമിഗ്രേഷൻ ഓഫീസിൽ ചെല്ലാനായിട്ട്. ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ അതുകൂടി ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.